വീണ്ടും ഒക്ടോബർ 3 വരെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയത്തെയും സംസ്കാരിക ജീവിതത്തെയും ഒരുപക്ഷെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നിരന്തരമായ മനുഷ്യന്റെ രാഷ്ട്രീയത്തെയും കൃത്യമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും നിയന്ത്രിക്കുന്ന എം എൻ വിജയനുമാണ്. ഒരുപക്ഷെ മാത്രം സംഭവിക്കുന്ന ഒരുപക്ഷ പ്രതിഭാവം വിട്ടുപോയ ഒരു ദിവസമാണ് ഈ ഒക്ടോബർ 3. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷേ ഓർമ്മയിൽ ഇപ്പോഴുണ്ടെ ഓർമ്മയിലുണ്ട്. അതിൻ്റെ പത്രസമ്മേളനം 3-ാം നാളെന്ന് മറ്റു വരുമ്പോൾ എൻ്റെ പത്രസമ്മേളനം മാറ്റി നടത്താൻ പോകുന്നത് 3-ാമത്തെ പത്രസമ്മേളനം വേണ്ടിയിട്ടാണ് നാം നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചിരിയോടെ പ്രസ്ക്ലബിൻ്റെ സന്ദർശകരിക്കുന്ന കസരിക്കുകയും അവിടെ വന്നും കൂടിയിട്ടുള്ള മനുഷ്യരോടൊക്കെ പത്രപ്രവർത്തകരെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന മുതലമാർക്ക് മംഗളം ഫോട്ടോഗ്രാഫറുടെ 13 തവണ നേടിയ ഒരു ഫാഷൻ മുന്നിൽ നിൽക്കുന്നതായിരുന്നു. ഒരുപക്ഷെ നഷ്ടീകരിച്ച ഈ ഫോട്ടോ നഷ്ടീകരിച്ച നിത്യദർശന അവസാനത്തെ നിത്യദർശനം തന്നെ ആയിരിക്കണം അത്. ദശമിയിലുള്ള പത്രാധികൾ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പ്രേമ അതേപോലെ ജിമാഷ കാണാനായിട്ട് വരികയും ഇതിന്റെ മനുഷ്യരെ കൈകൊടുത്തിട്ട് മനുഷ്യരെ ആരോഗ്യമൊക്കെ എങ്ങനെ എന്ന് അന്വേഷിക്കുകയും അപ്പോൾ ചെയ്തിരുന്നു. മനുഷ്യ പറഞ്ഞു പ്രേമൻ ആരോഗ്യം ഭയങ്കര മോശം തന്നെയാണ്. പക്ഷേ ഈ കാലാവസ്ഥ ഈ മോശപ്പെട്ട ഈ കാലാവസ്ഥയിലും പ്രവർത്തന നിരതനായിരിക്കാൻ അല്ലെങ്കിൽ വിശുദ്ധത്തിലേക്ക് എനിക്ക് വരാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് മനുഷ്യർ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ എല്ലാവരും പ്രത്യക്ഷമായി കഴിഞ്ഞാണ് സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളതാണ് ഈ നാട്ടിലെ ജന്മനിലപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളോടും ജന്മവിശ്വസത്തിന് പ്രവർത്തനം മുഴുവൻ പ്രസ്ഥാനങ്ങളോടും വിശ്വാസത്തോടെ എന്ന അവസ്ഥ സന്ദേശം നൽകി അദ്ദേഹം നമ്മളോട് ഇടപെടുകയായിരുന്നു. വർഷങ്ങൾ എത്രയോ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കൊഴിഞ്ഞുപോയ ഈ ദശകത്തിൽ ഓരോ തെരുവിലും ജന്മ വിജയം ഓർമ്മിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കൊണ്ടുവരുന്നത്. ഈ പ്രളയത്തിന്റെ ഈ ദശകങ്ങളിലെ ഒരുപക്ഷെ നമ്മുടെ മീഡിയാസ്റ്റർ വന്നിരുന്ന ഒരു ഒന്ന് ഒരു പ്രളയം നിങ്ങളുടെ രാഷ്ട്രീയത്തെയും നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും എല്ലാം അതിർത്തികളെല്ലാം അതിർത്തി മാറ്റി മനുഷ്യവംശത്തെ ഒന്നായി മാറ്റി നിൽക്കുമെന്ന് പ്രവചനാത്മകമായ ആളുകൾ അങ്ങനെ എല്ലാ ആളുകളിലേക്കും സമയസുകളായി കേട്ടിരുന്നു. മനുഷ്യർ കോട്ടകളെ സംബന്ധിച്ചും മനുഷ്യർ തമ്മിലുള്ള സംബന്ധിച്ചും നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ആരാണ് നിങ്ങളെ നിങ്ങളുടെ സുഖത്തിന് ആലിംഗനം ചെയ്യാൻ നിങ്ങളുടെ സുഖത്തിന്റെ അടുക്കളയിൽ എന്താണ് നിലകൊള്ളുന്നത് അവൻ പട്ടണം കഴിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ പണ്ട് സ്വപ്നങ്ങൾ നിങ്ങൾ ചേർന്നിരുന്നു നിങ്ങൾ കാണുന്ന ഒരു സ്വപ്നം മറ്റാളിലേക്ക് പകരാൻ എന്താണ് തടസ്സം ചോദിക്കൊണ്ടിരുന്ന ആളായിരുന്നു മാഷ്. തന്റെ രാഷ്ട്രീയ ശത്രുക്കളെ ഒരുപക്ഷെ അവസാന കാലത്ത് ഏറ്റവും അവസാന കാലത്ത് ഈ മലയാളമയുടെ ഒരു അഭിമുഖം മലയാളം ടെലിവിഷൻ അഭിമുഖത്തിൽ മനുഷ്യരെ ഏറ്റവും ശക്തിയായിട്ട് മണം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു സഹോദരം. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം മോശമായിട്ട് പെരുമാറി ആ പ്രസ്ഥാനം മനുഷ്യർ വേണ്ടി കാര്യങ്ങൾ ചോദ്യം മാറ്റപ്പെട്ടത് മനുഷ്യർ പറഞ്ഞത് ഇല്ല വിജയം ജനിപ്പിക്കുന്നില്ല എന്നാണ് മനുഷ്യർ പറഞ്ഞത്. വൈകുന്നതായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതാ മറ്റൊന്നുമായിരുന്നില്ല. വേറൊന്ന് നരേന്ദ്രമോദി ഗുജറാത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വളരെ അനൗപചാരികമായ സംഭാഷണത്തിൽ മാത്രമല്ല ഇന്ന് മരിച്ചു പോയിട്ടുള്ള ഇന്ന് നമ്മൾ വിട്ടുപോയിട്ടുള്ള ടി എൻ ജോയിച്ചേട്ടന്റെ കൂടിയ അടക്കമുള്ള ഒരു സദസ്സിൽ പറഞ്ഞത് 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി ആയിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പ്രവചിച്ച ആളായിരുന്നു മനുഷ്യർ. ആ പ്രവചനത്തിന്റെ ശക്തി നാം കണ്ടു. ഇന്ത്യൻ പാർലമെന്റിന്റെ പണികളിൽ ചുമച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പദങ്ങളിലേക്ക് പോവുകയും
Să vedem, e absolut.